വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ദിലീപ് നിരപരാധിയാണ് എന്ന മുൻ ജയിൽ ഡി ജി പി ആർ ശ്രീലേഖയുടെ വാദം ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് ഇടവരുത്തിയിരിക്കുന്നു വിവാദമായ പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ ആർ ശ്രീലേഖയെ ക്രൈംബ്രാഞ്ചുടൻ ചോദ്യം ചെയ്യും നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ തെളിവുകളൊന്നുമില്ല എന്നാണ് ശ്രീലേഖ പറഞ്ഞിരിക്കുന്നത് ദിലീപിനെതിരെ കെട്ടിച്ചമച്ച കേസാണ് പോലീസ് എടുത്തിരിക്കുന്നത് തെളിവുകളൊക്കെ കെട്ടിച്ചമച്ചതാണ് പോലീസിന്റെയും അന്വേഷണ സംഘത്തിന്റെയും ഒക്കെ കണ്ടെത്തലുകളെ പൂർണമായും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ശ്രീലേഖയുടെ ഈ വെളിപ്പെടുത്തൽ പ്രോസിക്യൂഷനും ശ്രീലേഖയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു കോടതിയലക്ഷ്യത്തിന് കേസെടുക്കണമെന്നാണ് പ്രോസിക്യൂഷൻ നിലപാട് ഉടൻ തന്നെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യേണ്ടതുണ്ട് മുൻ ഡിജിപി ആർ ശ്രീലേഖ കള്ളക്കഥകൾ മെനയാൻ വിദഗ്ധയാണെന്ന് വിവരാവകാശ പ്രവർത്തകൻ ജോമോൻ പുത്തൻപുരയ്ക്കൽ പറയുന്നു എ എസ് പി ആയിരിക്കെ കുഞ്ഞിനെ കൊന്ന കേസിൽ അമ്മയെ വെറുതെ വിടാൻ വേണ്ട കളികൾ കളിച്ചു വേണ്ടി എന്തും ചെയ്യുന്നയാളാണ് ആർ ശ്രീലേഖയെന്ന് ജോമോൻ പുത്തൻപുരയ്ക്കൽ പറയുന്നു സർവീസിലിരിക്കെ ഒരു കേസും അന്വേഷിച്ച് പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ടില്ല ഈ ശ്രീലേഖയെന്നാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ പറയുന്നത് ഇത്തരം തോന്നിവാസങ്ങൾ പറയാൻ മാത്രമാണ് ശ്രീലേഖ മെനക്കെടുന്നത് പ്രശസ്തിക്ക് വേണ്ടി അവർ എന്തും ചെയ്യും ശ്രീലേഖ എന്തിനാണ് ദിലീപിനെ വെള്ളപൂശാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിലെ വസ്തുതകളെ പൂർണമായും മറച്ചുവെച്ചുകൊണ്ടാണ് ശ്രീലേഖയുടെ ഈ വെളിപ്പെടുത്തലുകൾ അർത്ഥസത്യങ്ങളോ അസത്യങ്ങളോ ആണോ ശ്രീലേഖ വിളിച്ചു പറയുന്നത് കോടതി അന്തിമവിധി പറയാനിരിക്കുന്ന ഒരു കേസിൽ എന്തിനാണ് മുൻ ജയിൽ ഡിജിപി ഇത്തരം വിവാദ പ്രസ്താവനകൾ നടത്തുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ് ദിലീപ് നിരപരാധിയെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രീലേഖയുടെ ശ്രമങ്ങൾ ഇപ്പോൾ തിരിച്ചടിയാകുന്നു ശ്രീലേഖ പറയുന്ന രണ്ട് കാര്യങ്ങളിലും വസ്തുതയിൽ ില്ല എന്നതിന്റെ തെളിവുകൾ ഇന്ന് വന്നു ജയിലിൽ നിന്ന് പൾസർ സുനി പറഞ്ഞിട്ടാണ് ബിപിൻലാൽ കത്തെഴുതിയത് എന്ന് സഹതടവുകാരടക്കം മൊഴി നൽകിയിരുന്നു എന്നാൽ മറ്റാരുടെയോ നിർദ്ദേശപ്രകാരം ജയിലിന് പുറത്തുവച്ച് ബിപിൻലാൽ കത്തെഴുതി എന്നാണ് ശ്രീലേഖ പറഞ്ഞിരിക്കുന്നത് ബിപിൻലാൽ ശ്രീലേഖയുടെ വാക്കുകളെ നിഷേധിച്ചിട്ടുണ്ട് ദിലീപും പൾസർ സുനിയും ഒത്തുനിൽക്കുന്ന ഒരു ഫോട്ടോ ഫോട്ടോഷോപ്പ് ചെയ്തെടുത്തതാണ് എന്ന് ശ്രീലേഖ തന്റെ വിവാദ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഫോട്ടോഗ്രാഫർ തന്നെ ഇത് നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തി ആർ ശ്രീലേഖയ്ക്കെതിരെ കോടതിയലക്ഷ്യ നടപടികളുമായി പ്രോസിക്യൂഷൻ മുൻപോട്ടു പോകാൻ തീരുമാനിച്ചു ശ്രീലേഖയ്ക്കെതിരെ അതിശക്തമായ വിമർശനങ്ങളുമായി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി രംഗത്തെത്തി ഭാഗ്യലക്ഷ്മി രൂക്ഷമായ ഭാഷയിലാണ് ശ്രീലേഖയെ വിമർശിച്ചിരിക്കുന്നത് ആദ്യം നേരിട്ട് ഫോണിൽ വിളിച്ച് തന്റെ അറിയിച്ചു അതിനുശേഷം ശ്രീലങ്കയ്ക്കെതിരെ അതിശക്തമായ വിമർശനങ്ങളാണ് ഇപ്പോൾ ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർ തൊടുത്തുവിടുന്നത് തിരുവനന്തപുരത്ത് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പത്രസമ്മേളനം നടത്തിയ പൃഥ്വിരാജ് ഇതിനിടയിൽ നടിയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തി ആക്രമിക്കപ്പെട്ട നടി എന്റെ അടുത്ത സുഹൃത്താണ് ഞാൻ ഒരുപാട് സിനിമകൾ കൂടെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് എന്നോടവർ കൃത്യമായി വിശദീകരിച്ചിരുന്നു എനിക്ക് ആ വിഷയങ്ങളൊക്കെ നേരിട്ടറിയാം ഈ പോരാട്ടത്തിൽ അവർക്കൊപ്പം താൻ ഉറച്ചു നിൽക്കുമെന്നാണ് ഇപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് മാത്രമല്ല അവർക്കൊപ്പം ജോലി ചെയ്ത ഒരുപാട് പേർക്കും ഇതേ നിലപാട് തന്നെയാണ് എന്ന് പൃഥ്വിരാജ് ആവർത്തിക്കുന്നു ശ്രീലേഖയുടെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ നടൻ പൃഥ്വിരാജ് അടക്കം അതിജീവിതയ്ക്ക് വേണ്ടി പോരാട്ടത്തിനിറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളം കാണുന്നത് ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ ഇപ്പോൾ ശ്രീലേഖയെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ഭാഗ്യലക്ഷ്മി തന്നെയാണ് വിരമിച്ച് ഇതുവരെ എവിടെയായിരുന്നു നിങ്ങൾ എന്ന ചോദ്യമാണ് ഭാഗ്യലക്ഷ്മി ഉയർത്തുന്നത് എന്തുകൊണ്ട് മാധ്യമങ്ങളെ കാണാനോ ഒരു കത്ത് നൽകുവാനോ ഇതുവരെ തയ്യാറായില്ല യൂട്യൂബ് ചാനലിന്റെ റേറ്റിംഗ് ഉയർത്താനായി എന്തും വിളിച്ചു പറയുകയാണോ ശ്രീലേഖ ചെയ്യേണ്ടത് എന്നും ഭാഗ്യലക്ഷ്മിയുടെ ചോദ്യം ഇരയെ കാണാനുള്ള സന്മനസ് ശ്രീലേഖയ്ക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു ശ്രീലേഖയുടെ വെളിപ്പെടുത്തലിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് ഇതിനു പിന്നിൽ ശ്രീലേഖ ഒറ്റയ്ക്കല്ല വലിയൊരു സംഘം തന്നെയുണ്ട് എന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു ദിലീപ് വിഷയത്തിൽ ശ്രീലേഖ ഉയർത്തിയ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമെന്നാണ് ക്രൈംബ്രാഞ്ച് വിശദീകരിക്കുന്നത് ശ്രീലേഖയെ അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യും സുനിയും ദിലീപുമൊത്തുള്ള ചിത്രം വ്യാജമല്ല എന്ന് ഫോട്ടോഗ്രാഫർ പറഞ്ഞതോടെ കൂടുതൽ അകപ്പെട്ടു പോയിരിക്കുന്നത് ശ്രീലേഖ തന്നെയാണ് ശ്രീലേഖയുടെ പല വെളിപ്പെടുത്തലുകളും അടിസ്ഥാനരഹിതമാണ് എന്ന് കേരള സമൂഹം തിരിച്ചറിയുന്നു ശ്രീലേഖ പറയുന്നത് കേരള പോലീസിന്റെ മനോവീര്യം പൂർണ്ണമായി തകർക്കുന്ന ചില വാക്കുകളാണ് ദിലീപ് എന്ന പ്രമുഖ നടനെതിരെ ഇത്ര വലിയ ഒരു കേസ് ആസൂത്രിതമായി കെട്ടിച്ചമച്ചുവെങ്കിൽ അതിന് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കുമേൽ കേസെടുക്കേണ്ടേ ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും ഡി ജി പിയുമൊക്കെ മൗനം പാലിക്കുന്നത് ശ്രീലേഖ പറയുന്നത് കള്ളമാണെങ്കില് ശ്രീലേഖയ്ക്കെതിരെ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സ്വപ്ന സുരേഷ് ചില പ്രസ്താവനകൾ നടത്തിയപ്പോൾ ഗൂഢാലോചന കേസെടുത്ത സർക്കാർ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഒളിച്ചു കളിക്കുന്നത് ആർ ശ്രീലേഖ പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു എന്തുകൊണ്ടിതൊക്കെ നേരത്തെ അവർ പറഞ്ഞില്ല ശ്രീലേഖയുടെ വെളിപ്പെടുത്തലുകളെ കുറിച്ച് സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വിമർശനങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെയെന്ന് ശ്രീലേഖ തുടർന്നും പറയുന്നു ഇതിനിടയിൽ ശ്രീലേഖ കള്ളക്കേസെടുത്ത ചിലരൊക്കെ കളത്തിലിറങ്ങിയിട്ടുണ്ട് പ്രശസ്തിക്കു വേണ്ടി എന്തും ചെയ്തു കൂട്ടുന്ന ശ്രീലേഖയുടെ തനി നിറം പുറത്തുകാട്ടുമെന്നാണ് അവർ പറയുന്നത് പോലീസ് സംവിധാനത്തിൽ ശ്രീലേഖയും സന്ധിയും തമ്മിലുള്ള വഴക്ക് ഏറെ പ്രശസ്തമാണ് ദിലീപ് ഉൾപ്പെട്ട നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ അന്വേഷണ ചുമതല സന്ധിയിൽ അധിഷ്ഠിതമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ തുടക്കം മുതൽ ശ്രീലേഖ എതിർച്ചേരിയിൽ നിന്നത് സ്വാഭാവികം മാധ്യമദിനപത്രത്തിന്റെ ചീഫ് എഡിറ്റർ സ്ഥാനത്ത് നിന്ന് സി രാധാകൃഷ്ണൻ രാജിവയ്ക്കാനുണ്ടായ സാഹചര്യം ആർ ശ്രീലേഖ മൂലമാണ് എന്ന് വെളിപ്പെടുത്തി മുൻ ഡെപ്യൂട്ടി എഡിറ്റർ ബാബുരാജ് കൃഷ്ണൻ രംഗത്തെത്തി വിസാ കാലാവധി കഴിഞ്ഞ വിദേശ പൌരനെ എം ിഗ്രേഷനിൽ തടഞ്ഞപ്പോൾ അയാൾക്കുവേണ്ടി ശ്രീലേഖ ഇടപെട്ടുവെന്ന വാർത്ത മാധ്യമത്തിൽ അച്ചടിച്ചു വന്നു പിന്നാലെ നടന്ന സംഭവ വികാസങ്ങളാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം ശ്രീലേഖയ്ക്കെതിരെ കേസെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞു ശ്രീലേഖ എന്തിനാണ് ദിലീപിനെ നിരപരാധിയായി ചിത്രീകരിക്കാൻ ഇത്രയേറെ തത്രപ്പെടുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസ് വീണ്ടും സജീവ ചർച്ചയിലേക്ക് കടന്നു വന്നിരിക്കുന്നു അതിന് കാരണം ശ്രീലേഖ ഐ തന്നെയാണ് അതിജീവിതയെ വീണ്ടും പീഡിപ്പിക്കുകയാണ് ശ്രീലേഖ ചെയ്യുന്നത് എന്ന് ആനിരാജ് പറയുന്നു ദിലീപിനെ അനുകൂലിച്ചവർ സംസാരിച്ചിട്ടുണ്ട് കേസ് നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇത്തരം പരാമർശങ്ങൾ കേസിനെ എതിരായി ബാധിക്കും കുറ്റാരോപിതൻ കുറ്റക്കാരനല്ലെന്ന് പറയുന്നത് അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നും ആനിരാജ് പറയുന്നു സർവീസിലിരിക്കെ നിരവധി കള്ളക്കേസുകൾ ശ്രീലേഖയെടുത്തിരുന്നു എന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇതിനിടയിൽ കെ എം ഷാജഹാൻ ഒരു നടുക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തി കിളിരൂർ പെൺകുട്ടിയുടെ മരണമൊഴി രേഖപ്പെടുത്തുന്നതിനിടയിൽ ആ കേസ് അട്ടിമറിക്കാനുള്ള ചില നീക്കങ്ങൾ ശ്രീലേഖ നടത്തി എന്നാണ് കെ എം ഷാജഹാൻ പറയുന്നത് ദിലീപിനെ രക്ഷിക്കാൻ തത്രപ്പെടുന്ന ശ്രീലേഖയ്ക്കു നേരെ അതിശക്തമായ പ്രതിഷേധമാണ് കേരളത്തിൽ ഉയരുന്നത് ശ്രീലേഖ പറഞ്ഞ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് വിശദമായി അന്വേഷിക്കാൻ ഉത്തരവാദിത്തമുണ്ട് ഈ ഭരണകൂടത്തിന് അവർ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണെങ്കിൽ അവരെ ജയിലിനുള്ളിലടയ്ക്കു അതല്ല ശ്രീലേഖ പറയുന്നത് കെട്ടുകഥയാണെങ്കിൽ ശ്രീലേഖയെ അറസ്റ്റ് ചെയ്ത് ജയിലിടാനുള്ള ആർജവം ഈ ഭരണകൂടത്തിനുണ്ടാകണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്